ഹായ് സ്റ്റുഡൻസ് ബി സി എ സെക്കൻഡ് സെമസ്റ്റർ ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒറ്റ ഒരു വീഡിയോയിൽ കൂടെ അവർക്ക് അത്യാവശ്യം തിയറി പോർഷൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം എല്ലാവരും തന്നെ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം കേട്ടോ ഞാൻ അത് പറയുന്നില്ല അപ്പോൾ ഇത് തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് നമുക്ക് ഒരു ബിസിനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി എക്സ്ചേഞ്ച് വരുന്ന ഏതൊരു ഡീലിങ്ങിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുക അപ്പം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ അത് പർച്ചേസോ സെയിലോ ഏതെങ്കിലും തരത്തിലുള്ള റിസീറ്റ്സോ പേയ്മെൻറ്റ്സോ ഒക്കെ ആവാം അത് ആദ്യമായി നമ്മളൊരു പേഴ്സൺ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുക അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു റെക്കോർഡിങ് മാത്രമേ ഉള്ളൂ അത് സിസ്റ്റമാറ്റിക്കായി അത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ നമ്മള് എന്ന് പറയുക ഓക്കെ ഇപ്പൊ ജസ്റ്റ് റെക്കോർഡിംഗ് ആണ് ബുക്ക് കീപ്പിങ് സിസ്റ്റമാറ്റിക് വേയിൽ അത് ചെയ്യുമ്പോൾ അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ജസ്റ്റ് നോക്കുക എല്ലാവരും എസ് സിയൊക്കെ വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ഡെഫിനിഷൻ എഴുതാം അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആദ്യ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ ദെൻ അതിനെ നമുക്കറിയാം ലെഡ്ജറിലൊക്കെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് എഴുതി വയ്ക്കും ഇവിടെ നമ്മൾ എന്താണ് ട്രാൻസാക്ഷൻസ് ഓഫ് മണി മണിയുടെ എക്സ്ചേഞ്ച് വരുന്ന ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എഴുതി വയ്ക്കുകയുള്ളൂ അങ്ങനെ ആ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ ക്യാരക്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് അത് പ്രോഫിറ്റബിളാണോ ലോസ് ലോസ്ഫുള്ളാണോ എന്നറിയുന്ന ആ ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന് മൂന്ന് ായിട്ടാണ് നമ്മൾ മെയിൻലി ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് രണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മൂന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് ഇത് മൂന്ന് ഏരിയയിൽ നിന്നും കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സിലബസിൽ ഉള്ളത് അടുത്തതായി എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ടതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഒന്ന് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും രണ്ട് അക്കൗണ്ടിങ് കൺവെൻഷൻസും ഇനി ഇതെല്ലാം ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ വരുന്നതാണ് ബിസിനസ് എൻറ്റി ടി അതായത് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ബിസിനസ്സും അല്ലെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ ഓണർ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആണ് ദേ ഹാവ് സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അതായത് ആ ഓണർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്താണ് ബിസിനസ് ഒരിക്കലും റെസ്പോൺസിബിൾ ആയിരിക്കില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പിന്നെ വരുന്നതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ഇവിടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ക്യാഷിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാവുന്ന ട്രാൻസാക്ഷൻസ് മാത്രം മാത്രമേ നമ്മളെന്ത് ചെയ്യുള്ളൂ അക്കൗണ്ടിങ്ങില് റെക്കോർഡ് ചെയ്ത് വെക്കുകയുള്ളൂ ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് അതായത് ബിസിനസ് കുറച്ച് നാള് ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് അല്ലാതെ ബിസിനസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് തന്നെ അത് അവസാനിക്കുന്ന ഒരു കാര്യമല്ല അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പിന്നെ അക്കൗണ്ട് പീരീഡ് കോൺസെപ്റ്റ് അതായത് നമുക്കറിയാം സാധാരണ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്തു വെക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും ഒരു വൺ ഒക്കെ ആയിരിക്കുക ഒരു വൺ ഇയറിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷനൊക്കെയാണ് ബാലൻസ് ഷീറ്റിലൂടെയൊക്കെ അറിയാൻ പറ്റുക ഫൈനാൻഷ്യൽ റിസൾട്ട്സ് അപ്പോൾ അതുപോലെ ഒരു ബിസിനസ്സിൽ ഒരു അക്കൗണ്ടിൽ പീരീഡ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് ആ ഒരു കോൺസെപ്റ്റ് അതായത് കോസ്റ്റ് കോൺസെപ്റ്റാണ് അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പോൾ ഒരു അസറ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്താണോ ആ മേടിക്കുന്ന സമയത്ത് ഏത് പ്രൈസ് ആണോ അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതെന്ന് പറയുന്നതാണ് കോസ്റ്റ് കോൺസെപ്റ്റ് അതായത് ഒരു അസറ്റ് വൺ ലാക്കിന് മേടിക്കുന്നു അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വൺ ലാക്ക് ടെൻ തൗസൻഡ് ആയാലും നമ്മൾ ആ വൺ ലാക്കിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക ആ ഒരു കോൺസെപ്റ്റാണത് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് അതായത് ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് അതായത് എവറി ഡെബിറ്റ് ഹാസ് ആൻ ഈക്വലൻറ്റ് ക്രെഡിറ്റ് അങ്ങനെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരു ഗീവിങ് ആസ്പെക്റ്റും റിസീവിങ് ആസ്പെക്റ്റും എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ഇതിനെ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനൊക്കെ നിലനിൽക്കുന്നത് അതായത് നമ്മൾ ടോട്ടൽ അസറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി അങ്ങനെ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ട് ഇതൊക്കെ ഈ ഡ്യുവൽ കോൺസെപ്റ്റിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ വരുന്നതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് ഇതിൽ പറയുന്ന കാര്യം നമ്മളൊരു ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ അത് ക്യാഷ് ആവാം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആവാം ക്രെഡിറ്റ് എന്ന് പറയുന്നത് കടത്തിന് വരുന്ന ട്രാൻസാക്ഷൻസ് അപ്പോൾ ആ കേസിൽ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ സെയിൽ നടക്കുമ്പോൾ തന്നെ എന്ത് കിട്ടണമെന്നില്ല അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടണമെന്നില്ല പക്ഷെ നമ്മൾ എന്നാണോ ആ ട്രാൻസ്ഫർ നടന്നത് ആ ഡേറ്റിൽ ആ എമൗണ്ട് കിട്ടിന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അത് റെക്കോർഡ് ചെയ്ത് വെക്കുക ഇതിനെയാണ് റിയലൈസേഷൻ എന്ന് പറയുക അതായത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയാലും അതിന് പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല എന്നാണോ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ആ ഒരു എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം ഇതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് ഇതാണ് മാച്ചിങ് കോൺസെപ്റ്റ് ഇത് നമ്മുടെ ഡ്യുവൽ ആസ്പെക്റ്റ് പോലെയാണ് അതായത് നമ്മളൊരു എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റായിട്ടൊരു റവന്യൂ വേണം ആ ഒരു ട്രാൻസാക്ഷൻസും കൂടെ കമ്പയർ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ് ഡ്യുവൽ ആസ്പെക്ട് പോലെ തന്നെയാണ് ഈ വൺ ആസ്പെക്റ്റ് ഷുഡ് ഹാവ് മാച്ച് വിത്ത് അനദർ ആസ്പെക്റ്റ് അതായത് ഡെബിറ്റ് വിത്ത് ക്രെഡിറ്റ് നെക്സ്റ്റ് വരുന്നതാണ് അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നത് ടോട്ടൽ ഇൻകം ഏൺഡ് ആൻഡ് ടോട്ടൽ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഡ്യൂറിങ് ദ കറണ്ട് പീരീഡ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് റെസ്പെക്റ്റീവ് ഓഫ് വെദർ ഇൻകം ആൻഡ് ആർ റിസീവ്ഡ് ഓർ എക്സ്പെൻസസ് ആർ പെയ്ഡ് അതായത് എക്സ്പെൻസസോ ഇൻകോ കിട്ടുകയോ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആ ഡേറ്റ് അല്ല നമ്മൾ ജസ്റ്റ് ഈ റിയലൈസേഷൻ കോൺസെപ്റ്റ് പോലെ തന്നെയാണ് എന്നാണോ ആ ട്രാൻസ്ഫർ നടന്നത് അന്ന് നമ്മൾ എഴുതി വെക്കുക അല്ലാതെ ആ പേയ്മെൻറ്റോ എക്സ്പെൻസസോ അതിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കണമെന്നില്ല ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് പിന്നെ വരുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ് അതിലാദ്യമായിട്ട് വരുന്നത് അക്കൗണ്ട് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ആണ് കൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെയിം റിസൾട്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു ഈ ഒരു ഇയറിൽ യൂസ് ചെയ്യുന്ന സെയിം അക്കൗണ്ടിങ് മെത്തേഡ്സും പ്രിൻസിപ്പൾസൊക്കെ തന്നെ ഇരിക്കണം എന്ത് ചെയ്യുന്നത് കമ്മിങ് ഇയേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ മാത്രമേ അവിടെ ഒരു കമ്പാരിസൺ നടക്കുള്ളൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ഷുഡ് യൂസ് ദ സെയിം അക്കൗണ്ടിങ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ ഡിഫറെ അക്കൗണ്ടിങ് പീരീഡ് ഫോർ ഈസി കമ്പാരിസൺ നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഇപ്പോൾ ഈ വർഷം ഒരു മെത്തേഡ് നെക്സ്റ്റ് ഇയർ വേറെ ആണെങ്കിൽ അവിടെ കമ്പാരിസൺ പോസിബിളല്ല അപ്പം എപ്പോഴും സെയിം റിസൾട്ട് കിട്ടണമെങ്കിൽ സെയിം മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അത് നെക്സ്റ്റ് വരുന്നത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റീസം ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മുൻകൂട്ടി മാറ്റി വെക്കുക ഒരു റിസർവ് മാറ്റിവെക്കുക എന്നുള്ളതാണ് കൺസെർവേറ്റീസം അതായത് അക്കൌണ്ടിങ്ങിന്റെ ഒരു പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഒരു അക്കൗണ്ടന്റ് ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഭാവിയിൽ ലോസസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് കണക്കാക്കി നഷ്ടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് കണക്കാക്കി അതിനൊരു പ്രൊവിഷൻ മാറ്റി മാറ്റിവെക്കണം ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത് ഇത് പ്രകാരമാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡക്റ്റ് ഒക്കെ മാറ്റി വെക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു മീനിങ് ആണ് അപ്പോൾ നമ്മൾ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റിൽ അതായത് ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ട്രേഡിങ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ മാക്സിമം എന്ത് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം രേഖപ്പെടുത്തണം എന്നുള്ളതാണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് പിന്നെ വരുന്നത് കൺവെൻഷൻ ഓഫ് അപ്പോൾ ഈ മെറ്റീരിയാലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെയുള്ള കാര്യമാണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പബ്ലിക്കിന് അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉണ്ടാവും ഷെയർ മേടിച്ചതൊക്കെ അപ്പോൾ അവർക്കൊക്കെ അറിയാൻ പാകത്തി പാകത്തിന് എല്ലാ ഇമ്പോർട്ടൻ്റ് ഫാക്ട്സും എന്ത് ചെയ്യണം അവർക്ക് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് വഴി ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നതാണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷ്യർ ഇതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ വരുന്ന അക്കൗണ്ടിങ് കൺവെൻഷൻസും കോൺസെപ്റ്റ്സും നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ജി എ എ പി ജി എ എ പി മീൻസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അതായത് നമുക്കറിയാം ഓരോ കമ്പനിയിലും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡ്സൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ തമ്മിലൊരു കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഒരുപോലെ ആക്സെപ്റ്റബിളായിട്ടുള്ള ചില കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രിൻസിപ്പിൾസിനെയൊക്കെയാണ് നമ്മൾ ജി എ എ പി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം ഇപ്പം എല്ലാ കമ്പനികളും ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും ഒരുപോലെ ഒരു ഫോളോ ചെയ്യാവുന്ന അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ചെയ്യാവുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് ജി എ എ പി എന്ന് പറയാം അടുത്താണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡ്യുവൽ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് അപ്പോൾ ഡ്യുവൽ കോൺസെപ്റ്റില് നമുക്കറിയാം എവറി ട്രാൻസാക്ഷൻസ് ഐ ഹാവ് ടു ആസ്പെക്റ്റ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങും ഫോളോ ചെയ്യുന്നത് ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് അതായത് എന്താണ് പറയുന്നത് ദി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് വെർ എവറി എൻട്രി ഇൻ ടു ആൻ അക്കൗണ്ട് ഒരു അക്കൗണ്ടിൽ ഒരു എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് മേക്ക് എ കറസ്പോണ്ടിങ് ആൻഡ് ഓപ്പോസിറ്റ് എൻട്രി ഇൻ ടു എ ഡിഫറെ അക്കൗണ്ട് വേറെ ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്യണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് എൻട്രി കൊടുക്കണം അതായത് നമ്മൾ ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ അക്കൗണ്ടിൽ എന്ത് കൊടുക്കണം ക്രെഡിറ്റ് കൊടുത്തിരിക്കണം ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുക യൂഷ്വലി നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രേഡിംഗ് അക്കൗണ്ടും പി എൻ എൽ അക്കൗണ്ടും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത് അക്കൗണ്ടിംഗ് പ്രോസസ്സാണ് അതായത് നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിസൾട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്പുകളെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുക ഇതിനകത്ത് ഞാൻ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണ്ട ജസ്റ്റ് ഞാൻ വേറെ ഇതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞുതരാം ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രിലിമിനറി ബുക്കിൽ എഴുതി വെക്കും ആ ബുക്കിനെ പറയുന്ന പേരാണ് ജേണൽ ആ ജേണലിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ജേണലൈസിങ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും അടുത്ത ഒരു ബുക്ക് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ലെഡ്ജറാണ് അതായത് ജേണലിൽ എഴുതി വയ്ക്കുന്ന ട്രാൻസാക്ഷൻസ് കുറച്ചും കൂടെ സമ്മറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് ആ അക്കൗണ്ടിൻ്റെ നേച്ചറൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളെന്തു ചെയ്യും നമ്മൾ റെക്കോർഡ് ചെയ്യും അതാണ് ലെഡ്ജർ എന്ന് പറയുന്നത് ഈ ലെഡ്ജറിലും പ്രിപ്പറേഷൻ കഴിയുമ്പോൾ പിന്നീട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് കോളോ ക്രെഡിറ്റ് കോളോ ഉണ്ടാവും അത് രണ്ടും ഈക്വൽ ആവാണെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസൊക്കെ ഓൾമോസ്റ്റ് എഴുതിയേക്കുന്നതൊക്കെ റെഡി ആയിരിക്കും ഇനി ട്രയൽ ബാലൻസിൽ നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് പ്രിപ്പയർ ചെയ്യുക ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സിലെ ഫസ്റ്റ് വൺ ആണ് ട്രേഡിങ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കും രണ്ടാമത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പി എൻ എൽ അക്കൗണ്ട് ആണ് അതിൽ നിന്ന് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് മനസ്സിലാക്കും ദെൻ അതിൻ്റെ ബാലൻസ് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെ ബാലൻസ് ഷീറ്റിൽ ഒരു സൈഡിൽ അസെറ്റ്സും മറ്റേ സൈഡിൽ ലയബിലിറ്റീസും അങ്ങനെ അത് രണ്ടും ഈക്വലാണ് ബാലൻസ് ഷീറ്റ് ടാലി ആവാണെങ്കിൽ നമുക്കറിയാം എന്ത് ആ കമ്പനി നല്ല റിസൾട്ടിലാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ് അപ്പോൾ ആദ്യം നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യും ദെൻ ജേണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക ജേണലിൽ എന്താണ് വരുന്നത് നമ്മൾ ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ ജേണലിൽ നമ്മൾ നിങ്ങൾക്ക് ജസ്റ്റ് അറിയില്ല ആ ഫോർമാറ്റ് നോക്കുക ഡേറ്റ് എഴുതും പർട്ടിക്കുലേഴ്സ് എഴുതും അതായത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണെന്നുള്ളത് അതിൻ്റെ ഡെബിറ്റിനെ ബാലൻസ് ഉണ്ടാവും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും പിന്നെ ജേണലിൽ എഴുതുന്ന നമ്മൾ ഓരോ എൻട്രിക്കും താഴെയായിട്ട് ഒരു ചെറിയൊരു സമ്മറി എഴുതും അതിനെ പറയുന്ന പേരാണ് നരേഷൻ ജേണലിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ജേണലി ജേണലൈസിങ് അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പായ ഇതിൻ്റെ ബാലൻസസ് എല്ലാം നമ്മൾ നോക്കിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് എഴുതും അതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ഉണ്ട് ക്ലിയർ അല്ല ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കാം ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുക പോസ്റ്റിംഗ് എന്ന് പറയുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് ആദ്യം ഒരു ഡേറ്റ് കോളുണ്ടാവും പെർട്ടിക്കുലേഴ്സ് ഉണ്ടാവും പിന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട്സ് കോളംസ് ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക ഇതിന് ശേഷം നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം ഉണ്ടാവും അതിനകത്ത് നമ്മൾ അതാത് അക്കൗണ്ട്സിൻ്റെ എമൗണ്ട് എഴുതും അത് ഈക്വൽ ആയിരിക്കും അപ്പോൾ അത് എഗ്രി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്തത് ആണെന്നുള്ളതാണ് അപ്പോൾ ആദ്യം ചെയ്യണമെങ്കിൽ പ്രിപ്പയർ ചെയ്തു പിന്നെ ലെഡ്ജർ പിന്നെ ട്രയൽ ബാലൻസ് മൂന്നാമത് നമ്മൾ ഫൈനാൻഷ്യൽ നാലാമത് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് പ്രിപ്പയർ ചെയ്യും ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അതിൽ നിന്ന് അറിയും അതിൻ്റെ ബാലൻസ് അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതാണ് പി ആൻ എൽ അക്കൗണ്ട് പി ആൻ എൽ അക്കൗണ്ടിൻ്റെ അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും അത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ജേണൽ ലെഡ്ജർ ട്രയൽ ബാലൻസ് ട്രേഡിംഗ് അക്കൗണ്ട് പി ആൻ എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഓർക്കുക ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് പി ആൻ എൽ അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ അസറ്റ്സും ലയബിലിറ്റീസും ഓക്കെ അത്ര ഓർത്ത് വയ്ക്കുക അടുത്തൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നതാണ് സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ലെഡ്ജറിൽ ഉൾപ്പെടുത്താത്ത സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ചില ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് ഇതാണ് സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്നത് സബ്സിഡിയറി ബുക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഇതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം എഴുതി വെക്കുന്നതാണ് ക്യാഷ് ബുക്കിൽ ക്യാഷ് ബുക്ക് മൂന്ന് തരത്തിലാണ് മെയിൻലി ഉള്ളത് നാല് തരം വരും മൂന്നെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സിംഗിൾ കോളം ഡബിൾ കോളം ത്രീ കോളം ക്യാഷ് ബുക്ക് പിന്നെ എക്സ്ട്രാ വരുന്നത് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ അതർ സബ്സിഡിയറി ബുക്ക്സിൽ പർച്ചേസ് ബുക്ക് അതുപോലെ തന്നെ സെയിൽസ് ബുക്ക് പർച്ചേസ് റിട്ടേൺസ് സെയിൽസ് റിട്ടേൺസ് ജേണൽ പ്രോപ്പർ അങ്ങനെ കുറെ തന്നെ ഉണ്ട് നിങ്ങൾ സബ്സിഡിയറി ബുക്കിലെ ക്യാഷ് ബുക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഫൈന ജേണലാണ് അതിനകത്ത് എന്ത് ചെയ്യും നമ്മൾ ക്യാഷ് റസീസും ക്യാഷ് പേയ്മെൻസും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക അപ്പോൾ അത് സിംഗിൾ കോളം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ജേണൽ പോലെയാണ് അതായത് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എൽ എഫ് ലെഡ്ജർ ഫോളിയോ പിന്നെ എമൗണ്ട് എഴുതാനൊരു കോളം ഉണ്ടാവും അപ്പോൾ അവിടെ ഒരു ഒരു ക്യാഷ് കോളേ ഉള്ളൂ അവിടെ അതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് എമൗണ്ട് കോളം ഉണ്ടായിരിക്കും ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻസ് ക്യാഷ് എഴുതാനും രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട്സ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് കോളം ഡിസ്കൗണ്ട് അലൗഡ് എഴുതാനുള്ള കോളായിരിക്കും ടു കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ത്രീ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് ക്യാഷ് കോളംസ് ഉണ്ടാവും ഒന്ന് ക്യാഷ് ഒന്ന് ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ് അതായത് നമ്മൾ ബാങ്ക് ത്രൂ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എഴുതാനുള്ള കോളാണ് പിന്നെ ഡിസ്കൗണ്ട് കോളം ഓക്കെ അപ്പം നിങ്ങൾ ഇതിനകത്ത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രോബ്ലം നന്നായിട്ട് നോക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതുപോലെ ഈ പറഞ്ഞ പോർഷൻസിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പി എൻ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞത് ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം എഴുതാനുള്ള ഒരു ബുക്ക്സ് ഓഫ് അക്കൗണ്ട് ആണ് ജേണലാണ് ഇതിൽ മൂന്ന് തരമുണ്ട് സിംഗിൾ കോളം ഡബിൾ കോളം ട്രിപ്പിൾ കോളം അല്ലെങ്കിൽ ത്രീ കോളം സിംഗിൾ കോളം എന്ന് പറയുമ്പോൾ ഒറ്റ ക്യാഷ് കോളം ഉണ്ടാവുള്ളൂ ഡബിൾ കോളം എന്ന് പറയുമ്പോൾ രണ്ട് കോളംസ് ഉണ്ടാവും ഒന്ന് ക്യാഷും ഒന്ന് ഡിസ്കൗണ്ട് അലൗഡും ഇനി മൂന്നാമത് വരുന്നത് എന്താണ് ത്രീ ത്രിപ്പിൾ കോളം എന്ന് പറയുമ്പോൾ മൂന്ന് കോളം ഉണ്ടാവും ഒന്ന് ക്യാഷ് രണ്ട് ഡിസ്കൗണ്ട് മൂന്ന് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻസ് എഴുതാനും ഒരു കോളം ഉണ്ടാവും പിന്നെ വരുന്നതാണ് പെറ്റി ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിൻ്റെ മറ്റൊരു ഫോമാണ് പെറ്റി ക്യാഷ് ബുക്ക് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്മോൾ എമൗണ്ട് വരുന്ന ചില ട്രാൻസാക്ഷൻസ് ഇപ്പോൾ സ്റ്റേഷനറി അല്ലെങ്കിൽ പോസ്റ്റൽ ചാർജസ് ഒക്കെ ചെറിയ ചെറിയ എമൗണ്ടുകളായിരിക്കും അതിന് ചെറിയ ചെറിയ ക്യാഷ് ട്രാൻസാക്ഷൻസ് എമൗണ്ട് വരുന്ന ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ജേണലാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അപ്പം ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഇൻട്രസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഈ ഒരു കേസിൽ നമ്മളെ ഫസ്റ്റ് തന്നെ ക്യാഷർക്ക് ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് പെറ്റി ക്യാഷ് എന്നാണ് പറയുക ആ പെറ്റി ക്യാഷ് എന്ത് ചെയ്യും നമ്മളൊരു ലംസം എമൗണ്ട് ആദ്യം കൊടുക്കും ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കും പിന്നെ ആൾ ആ എമൗണ്ട് വെച്ചിട്ട് ആ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യണം അതിനെയാണ് നമ്മൾ പറയുക ഇൻട്രസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം അതാണ് ഫോളോ ചെയ്യുക രണ്ട് തരത്തിലുള്ള ക്യാഷ് പെറ്റി ക്യാഷ് ഉണ്ട് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കും അനലറ്റിക്കൽ ഓർ കോളംനാർ പെറ്റി ക്യാഷ് ബുക്കും അപ്പം ഇതിൻ്റെ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നെ ഇമ്പോർട്ടൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ട്രയൽ ബാലൻസ് എന്താണ് ട്രയൽ ബാലൻസ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസസ് എല്ലാം എഴുതി വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അപ്പം ട്രയൽ ബാലൻസിൽ നമ്മൾ ഒരു ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം ഉണ്ടാവും അത് ഈക്വൽ ആണെങ്കിൽ എഗ്രി ചെയ്യുകയാണെങ്കിൽ ട്രയൽ ബാലൻസിൽ ആ ലഡ്ജർ ബാലൻസ് എല്ലാം എഴുതി വെക്കുന്നത് ശരിയാണെന്നുള്ളൊരു മീനിങ് ആണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ഓഫീസ് കലിയർ ഒരു അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ അവസാനം നമ്മൾ കമ്പനിയുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് ഫൈനൽ അക്കൗണ്ട്സ് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് രണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മൂന്ന് ബാലൻസ് ഷീറ്റ് അല്ല ട്രേഡിംഗ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു അവിടെ മെയിൻലി വരുന്നത് പർച്ചേസ് സെയിൽസ് ക്ലോസിങ് സ്റ്റോക്ക് ഓപ്പണിങ് സ്റ്റോക്ക് പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് അത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എഴുതി വയ്ക്കുക അങ്ങനെ അത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും ഇനി അത് നമ്മൾ അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതാണ് പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ടിൽ നമ്മൾ എന്താണ് ചെയ്യുക എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകോം ഇൻഡയറക്ട് എന്ന് പറഞ്ഞാൽ റെൻറ്റ് കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് വരുന്നത് അതായത് റെൻറ്റ് പെയ്ഡ് ഇപ്പം അതുമാതിരി തന്നെ കമ്മീഷൻ പെയ്ഡ് എക്സെട്ര ഇനി ഇതെല്ലാം ആണ് ഇൻഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ അതും നമ്മളെന്താണ് പി ആൻ എൽ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതും ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാ എക്സ്പെൻസസ് എഴുതും അതിൻ്റെ ബാലൻസിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുക ട്രേഡിംഗ് അക്കൗണ്ടിൽ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും ഡയറക്റ്റ് ഇൻകം പ്ലസ് ക്ലൂസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് സെയിൽസ് പി ആൻ എൽ അക്കൗണ്ടിൽ നമ്മളെല്ലാ ഇൻഡയറക്ട് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകം ആണ് റെക്കോർഡ് ചെയ്യുക ഇതെല്ലാം പി എൻ എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബാലൻസ് ഷീറ്റിന് നമുക്കറിയാം രണ്ട് സൈഡാണ് അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും അസറ്റ് സൈഡിൽ നമ്മൾ ഫിക്സഡ് അസെറ്റ്സ് കറണ്ട് അസെറ്റ്സ് ആദ്യം എഴുതും പിന്നെ ഫിക്സഡ് അസെറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇറ്റ് ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതും ലൈബിലിറ്റി സൈഡിൽ നമ്മൾ ലോൺസ് ഓവർ ഡ്രാഫ്റ്റ് അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ബിൽസ് പേബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതും അത് ഈക്വൽ ആണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ നല്ലതാണെന്നുള്ളൊരു നിഗമനത്തിൽ എത്തും ചെയ്യും അപ്പോൾ ഇവിടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ട് പി ആൻ എൽ അക്കൗണ്ടും ഫൈനാൻഷ്യൽ റിസൾട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ അറിയാനായി നമ്മൾ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു ഇത്രയാണ് നമ്മുടെ ഒരു മൂന്ന് ചാപ്റ്ററിനകത്ത് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ തിയറി എല്ലാം കവർ ചെയ്യുക ഇത് പ്ലസ് നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവും മൂന്നെണ്ണം അതായത് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് അതായത് റിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ബാങ്ക് അങ്ങനെയുള്ള ആണ് ലിക്വിഡ് ഫോമിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് പേഴ്സണൽ അക്കൗണ്ടിൽ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ പേഴ്സൻ്റെ പേര് അങ്ങനെയുള്ള ഇതൊക്കെയാണ് അതിനകത്ത് വരാം നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സ്പെൻസും ആണ് വരാം പേയ്മെൻറ്റ്സ് എല്ലാം ആണ് വരാം അപ്പം അത് നോക്കുക അതനുസരിച്ചിട്ടുള്ള ഗോൾഡൻ റൂളും കൂടെ എല്ലാവരും നോക്കാം ഓക്കെ ഈ ഏരിയയിൽ വരുന്ന പ്രോബ്ലം വരാവുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് പ്രിപ്പയർ ചെയ്യാനായിരിക്കും നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം പി ആർ എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം ഓക്കെ ചിലപ്പോൾ ട്രയൽ ബാലൻസ് ചോദിക്കും അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസും എഴുതേണ്ടതായിട്ട് വരും ചില കേസിൽ ക്വസ്റ്റ്യൻ നമുക്ക് ട്രയൽ ബാലൻസ് ആയിരിക്കും തരാം അപ്പം അത് നോക്കി ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യുക ഓക്കെ പിന്നെ വരാവുന്നത് ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം പെറ്റി ക്യാഷ് ബുക്കും നോക്കാം കേട്ടോ ഓക്കെ ബാക്കി ഇതിനകത്ത് റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോനകത്ത് പറയാം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്